ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എയർ കെമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള സംഭവമാണ്. എന്തായാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത്. നിങ്ങൾ പലരും ചിലപ്പോൾ കണ്ടു കാണും. ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ റാസൽ കേമെന്ന് ഉമ്മർക്കോലിലോട്ട് പോകുന്ന വഴിയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കാഴ്ച കണ്ടാണ് ഞാൻ വണ്ടി നിർത്തിയത് തന്നെ. ഇവിടെ സംഭവിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ കടൽ ഇതാ അവിടെ വരെ വെള്ളം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോഴേ ഇത് ഇറങ്ങി ഇതാ ഇത്രയും ദൂരെ അവിടെ പോയിരിക്കുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ അങ്ങ് വരെ നമുക്ക് നടന്നു പോകാൻ പറ്റും. അത്രയും ദൂരം ഒരു ഏകദേശം 1 കിലോമീറ്ററോളം കടൽ ബാക്കിലോട്ട് പോയിരിക്കുകയാണ്. അത് ഈ ലോ ടൈഡും ഹൈ ടൈഡുമാണ്. ഇപ്പോൾ ലോ ടൈഡാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇറങ്ങിപ്പോയിരിക്കുന്നത്. അപ്പോൾ ഈ സമയം ഇതുവഴി നമുക്ക് നടന്ന് അവിടെ വരെ ആ കടലിൻ്റെ അത്രയും 1 കിലോമീറ്ററോളം നമുക്ക് കടലിൻ്റെ അകത്തോട്ട് നടന്നു പോകാൻ പറ്റും. ഈ ഞാനീ നിൽക്കുന്ന സ്ഥലമൊക്കെ ഇപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്ന സ്ഥലമാണ്, കടൽ കയറിക്കിടന്ന സ്ഥലമാണ്. ചിലപ്പോൾ ഇത് എപ്പോഴാണ് ഇത് സംഭവിച്ചതെന്നറിയത്തില്ല. ഇപ്പോൾ വൈകിട്ട് 1:30 ആയിട്ടുണ്ട്. ഈ സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ഇറക്കുന്നത്. ഒരുപാട് ആൾക്കാർ ആ വണ്ടി വരെ അതാ അവിടെ കൊണ്ട് ഇട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വണ്ടിയെല്ലാം അവിടെ കൊണ്ടിട്ട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ നല്ലൊരു രസമല്ലേ, കടല് ഇത്രയും വെള്ളം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ വെള്ളമില്ല, നമ്മളെല്ലാം ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെ കാണാം. സാധാരണ ഇവിടം വരെയാണ് വെള്ളം വരാ ഉള്ളത് കേട്ടോ. അതാണ്ട് ഇവിടെ കണ്ടില്ലേ, ഇത് ഇനി മുകളിൽ വരെ വെള്ളം വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ കുറച്ച് 1-2 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ ഈ വെള്ളം ഇറങ്ങിപ്പോയിട്ട്. ഇതിവിടെ എല്ലാം കുറച്ച് സമയം മുമ്പ് കടലിൻ്റെ അടുത്തായിട്ടായിരുന്നു കേട്ടോ. അവിടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഇവിടെയൊക്കെ കുറച്ച് വെള്ളം ഉണ്ട്, എന്നാലും നല്ല മണൽ തിട്ടയാണ്, താന്നു പോകത്തില്ല, നമുക്ക് സുഖമായിട്ട് നടന്നു പോകാൻ പറ്റും. വെള്ളത്തിൻ്റെ ഈർപ്പമുണ്ട്, നല്ല വെള്ളത്തിൻ്റെ ഈർപ്പമുണ്ട്. എന്നിരുന്നാൽ തന്നെ കുഴപ്പമില്ല, ചെളിയൊന്നുമല്ല, മണലാണ്. അതുകൊണ്ട് നമുക്ക് നല്ല ഉറപ്പുള്ള മണലാണ്. കണ്ട ഇവിടെ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. കണ്ട കണ്ട ഇവിടെ ഇങ്ങനെ കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ വെള്ളം ചെറിയ അരുവിയായിട്ട് അതാ ഇങ്ങനെ കടലിലോട്ട് പോയി ചേരുന്നത് കേട്ടോ. നല്ല രസമുള്ള കാഴ്ച കേട്ടോ, അത് അടിപൊളി കാഴ്ച. ഇപ്പം ഞാൻ ഈ നടന്ന് വെള്ളത്തിൻ്റെ അടുത്ത് എത്തി കേട്ടോ. എൻ്റെ തൊട്ടടുത്ത് വരെ വെള്ളമുണ്ട്. എന്നിരുന്നാൽ തന്നെ നമുക്ക് നടന്ന് കുറച്ചുകൂടെ നമുക്ക് നടന്ന് പോകാൻ പറ്റും. പക്ഷേ എന്താ, ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. വെള്ളത്തിൽ ഇറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പുകളൊന്നുമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് ആ കരയിലോട്ടുള്ള ദൂരം കാണിച്ചിരുന്നത് ആ വണ്ടി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. കാര്യം കുറച്ച് ദൂരെയാണ്, അത്രയും ഡിസ്റ്റൻസിലാണ്. ഞാൻ പറഞ്ഞില്ല, ഏകദേശം 1 കിലോമീറ്ററോളം കടൽ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതാ ഇവിടെ 1-2 ആൾക്കാർ ഇന്ന് കുളിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇവിടെ ഒരു കുതിര ഉണ്ടായിരുന്നു കേട്ടോ. അത് ആ ഒരു കുതിര അത് അങ്ങ് പോയി. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വല്ലപ്പോഴ കൂടി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പിയാണ്, നല്ല അടിപൊളി വ്യൂ ആണ്. പക്ഷേ നമ്മളത് കെയർഫുൾ ആയിരിക്കണം കേട്ടോ. കാര്യം എപ്പോഴാണ് ഈ വെള്ളം തിരിച്ച് കയറി വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അത് എത്ര സ്പീഡിലാണ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എന്നിരുന്നാൽ തന്നെ വലിയ ഡേഞ്ചറല്ല, നമുക്ക് സമയം കിട്ടുമായിരിക്കും തിരിച്ച് കയറി പോകാനായിട്ട്. അവിടെ ഒരാൾ ഹോഴ്സ് റൈഡിങ് നടത്തുന്നതുണ്ടോ? കടല് ബാക്കിലോട്ട് പോയ സമയത്ത് ഒരു കുതിരയായിട്ട് ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കുതിരയൊക്കെ എടുത്ത് വേണമെങ്കിൽ നമുക്ക് കയറാൻ പറ്റും. അവരതിന് എത്രയാണ് ചാർജ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പത്ത് റംസാണ് കേട്ടോ ഈ കുതിരപ്പുറത്ത് കയറുന്നതിന്. നല്ല അടിപൊളി കുതിര. ഞാൻ ഈ കുതിരപ്പുറത്തൊന്ന് കയറാൻ തീരുമാനിച്ചു കേട്ടോ. ഒരു 10 റംസാണ്. എന്തായാലും കടൽ കാണാൻ വന്നില്ലേ, കുതിരപ്പുറത്തൊന്ന് കയറി വെക്കാം. പയ്യ കൈസ ഊപ്പർ ചായക ആ കൈസ എന്റെ പൊന്നു. ഞാൻ
അങ്ങനെ ഹോഴ്സ് റൈഡിങ് കഴിഞ്ഞ് തിരിച്ചു വന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, പക്ഷേ എനിക്ക് കുറച്ച് പാടൊക്കെ ആയിരുന്നു ആദ്യം കയറാനായിട്ട്, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആ ഹോഴ്സ് വലിയ കുഴപ്പമില്ലാത്ത ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു കുതിരയായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കുറച്ച് അങ്ങോട്ടൊക്കെ ഇട്ട് കറക്കാൻ പറ്റി. എന്തായാലും ഇവിടെ വന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു കാര്യം, ഞാൻ കുതിരപ്പുറത്ത് മുമ്പൊരു കുറച്ച് നാൾ മുമ്പ് ആണ് ഞാൻ കയറിയിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോഴാണ് ഒന്ന് കയറാൻ ഒരു അവസരം കിട്ടുന്നത്. പല സ്ഥലത്ത് വെച്ചും കിട്ടിയിട്ടുണ്ട്, പിന്നെ നമ്മൾ കയറിയിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു ഇതായതുകൊണ്ടാണ് ഞാനിപ്പോൾ കയറിയത് തന്നെ. കാര്യം ഈ വെള്ളം ഇറങ്ങിക്കിടക്കുന്ന കടലിൻ്റെ കുറച്ച് ഉള്ളിലോട്ട് വന്നിട്ടൊരു കുതിര വന്ന് അവിടെ കയറുന്നതെന്നൊക്കെ പറയുന്നത് നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു ഭാഗ്യമല്ല, അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ കയറിയത്. ഇതാ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും നല്ലൊരു സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ, നല്ല അടിപൊളി വ്യൂ ആണ് അത്. ഇവിടെ ഇപ്പോൾ ഈ വെള്ളം ഇറങ്ങിക്കിടക്കുന്നത് മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുപാട് കണ്ടൽക്കാടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ബാർബിക്യൂ ഉണ്ടാക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി താഴോട്ട് ഇറങ്ങിക്കൊണ്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ശ്രദ്ധിച്ച് വേണം വരാനുണ്ട്, കാര്യം മണ്ണ് ഇളവി കിടക്കുന്ന മണ്ണാണ്. ഇപ്പോൾ നമ്മൾ ചെറിയ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ താന്നു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഒത്തിരി കട്ടിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ നോക്കി വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. എല്ലാ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വ്യത്യസ്തമായ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.